മല്ലു ട്രാവലർ വിഷയത്തിൽ വീണ്ടും പുതിയ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ തുടക്കത്തില് മല്ലുവിനെതിരെ ഈ ആരോപണം ഉന്നയിച്ച സൗദി യുവതിയും ഒരു മലയാളിയായ കാസർഗോട്ട് സ്വദേശിയ യുവാവുമാണ്. അപ്പോ ഇതിന്റെ അകത്ത് ആദ്യമേ തന്നെ മല്ലു ട്രാവലർ ഈ സൗദി യുവതിയുടെ സുഹൃത്തായ യുവാവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇയാള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UAE ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളാണ്, UAE ഇപ്പോൾ എൻട്രി കിട്ടാത്ത ഒരാളാണ്, വിലക്ക് ഏർപ്പെടുത്തിയ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി സാധൂകരിക്കുന്നതൊന്നും പിന്നെ ആരുടെ ഭാഗത്തൊന്നും കേട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇന്നലെ മറുനാടൻ മലയാളി ഈ വിഷയത്തിൽ ഇങ്ങനെ എടുത്തു ചാടി ഇതിൻ്റെ അകത്തൊരു വലിയ അന്വേഷണം നടത്തി കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടു. അതായത് ഈ സൗദി യുവതിയുടെ കൂടെയുള്ള യുവാവിനെ പറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UAE ഒരു തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ കുറച്ച് കേസിൻ്റെ ഈ ചാർജ് ഷീറ്റിൻ്റെ വിവരങ്ങളും പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള വിവരങ്ങളുമൊക്കെ ഈ മറുനാടൻ മലയാളി പുറത്തുവിട്ടിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ യുവാവ് പിന്നെ ഡൽഹിയിലും വേറെ ഒരു യുവതിയുമായി കഴിയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറുനാടൻ മലയാളി ഈ വിഷയത്തിൽ ഈ സൗദി യുവതിയുടെ സുഹൃത്തിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു. ഇന്നിപ്പോൾ രാവിലെ ഈ സൗദി യുവതിയുടെ സുഹൃത്ത് വീണ്ടും ഈ മറുനാടനെതിരെയാണ് അദ്ദേഹം പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്, നിയമ നടപടിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ആ സൗദി യുവതിയുടെ സുഹൃത്ത് പറയുന്നത് ഈ മറുനാടൻ കാണിച്ച ഈ വിവരങ്ങളൊക്കെ ഈ പാസ്പോർട്ടൊക്കെ അത് ഫേക്കായിട്ടുള്ളതാണ്, ഫോണ്ടൊക്കെ തെറ്റിയാണ് കാണിച്ചിരിക്കുന്നത്, ഒരിക്കലും അതൊരു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ആ എഴുത്തല്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ആരുടെ വേർഷനാണ് ശരി എന്നുള്ളത് ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ആരോപണത്തിൽ പറയുന്നത് ഈ സൗദി യുവതിയുടെ സുഹൃത്തിൻ്റെ കൂടെ വേറെ ഒരു മലയാളിയും രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പിടിക്കപ്പെട്ടത്. അതിൻ്റെ അകത്ത് ആ പിടിക്കപ്പെട്ട രണ്ടാമത്തെ മലയാളിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പല ബ്ലോഗർമാരുടെ അടുത്തൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ്. എന്തായാലും സംഭവം കൂടുതൽ പ്രശ്നകലുഷിതമാവുകയാണ്, കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോൾ തെളിയുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മല്ലു ഇക്കാര്യത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി മറുനാടൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് ഈ ഒരു വിവാദത്തിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്നത് ഇനി ചുരുൾ അഴിയാൻ വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.